ശ്രീ ഗുരവേ നമഃ. അഭിവന്ദ്യരായ ഗുരുജനങ്ങൾക്കും ബഹുമാന്യരായ സദസ്സിനും വിനീതമായ നമസ്കാരം. നബിയുടെ മാതംഗിയുടെ ഇനോഗ്രൽ ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ അന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല. അന്നോട്ടെ ഇങ്ങനെ പറയും, നീ വന്നില്ലല്ലോ, നീ വന്നില്ലല്ലോ, നീ എന്താ വരാഞ്ഞ്. അപ്പത്തൊട്ടുള്ള വിഷമമായിരുന്നു എനിക്ക്, ഫെസ്റ്റിവലിനും വരാൻ പറ്റിയില്ല. പക്ഷെ അത് ആ വിഷമമൊക്കെ ഇന്ന് തീർന്നു. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു അഭിനേത്രി, നർത്തകി, എൻ്റെ കൂട്ടുകാരി, പ്രിയപ്പെട്ട നവ്യയുടെ മാതംഗിയുടെ ആദ്യ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആദ്യം എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി പറഞ്ഞോളട്ടെ. നമ്മൾ വളരെയധികം ഭാഗ്യമുള്ളവരാണെന്ന് ഇപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക്. നമ്മളെന്ന് പറയുമ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ ഭാരതത്തിൽ വന്നു ജനിക്കാൻ വിധിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുഗ്രഹം നമുക്കുണ്ടായി എന്നുള്ളതാണ് ആ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ സംസ്കാരം ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ്, അതിൻ്റെ മൂല്യം ഒന്നുകൊണ്ട് മാത്രമാണ്. എവിടെയും നമ്മൾ കേട്ടിട്ടില്ല ഭാരതത്തെന്ന സത്യം തേടി ആളുകൾ വേറെ ഏതോ സ്ഥലത്തേക്ക് പോയി എന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. സത്യം അന്വേഷിച്ച് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിലേക്ക് ആളുകൾ വന്നിട്ടുള്ള ചരിത്രം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പം ഇവിടെ എന്തോ ഒന്നുണ്ട്, ഇവിടെ എന്തോ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇവിടെ സത്യം അന്വേഷിച്ച് വന്നവരെല്ലാം നിരാശരാവാതെ അത് കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ, അതിൻ്റെ ആനന്ദം മുഴുവൻ നുകർന്നുകൊണ്ട് ഇവിടുന്ന് പോവാൻ മടിച്ചുകൊണ്ട് ഇവിടെ തന്നെ ജീവിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമുക്ക്. അത്തരത്തിൽ പറയുമ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരം, അത് ഉയർത്തിപ്പിടിക്കുവാൻ ഭാരതത്തിൻ്റെ കല, നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ നമുക്കൊരുപാട് കലകളുണ്ട്, എണ്ണിയാലൊടുങ്ങാത്തത്ര കലകളുണ്ട്. ക്ലാസിക്കൽ കലകൾ മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല അത്. ഓരോ നാട്ടിലും പറഞ്ഞ ഓരോ കഥയ്ക്കും 20 മറ്റ് കഥകളും അതിലിരട്ടി ഇരട്ടിയായിട്ടുള്ള കലകളും അവിടെ നിന്ന് ഉദ്ഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ഭാരതത്തിൽ, കേരളത്തിൽ വന്ന് ജനിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ്. ഐ എം വെരി പ്രൗഡ് ടു ബി എ മലയാളി എന്ന് ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, പക്ഷെ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഒരു കല തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളൊരു സംഗതി. ഞാനും നിങ്ങളെയൊക്കെ പോലെ ഒരുപാട് കലകൾ അഭ്യസിച്ച് ഒരു യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പാക്കേജിൽ എന്തൊക്കെ വേണമോ, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടം തുള്ളൽ, ചാക്യാർകൂത്ത്, മിമിക്രി, മോണോ ആക്ട്, കഥാപ്രസംഗം, ഫാൻസി ഡ്രസ്സ്, ഇതൊക്കെ പഠിച്ച് വേദിയിൽ അവതരിപ്പിച്ച് ഒരു മത്സരത്തിൻ്റെ ആവേശത്തിൽ എന്തൊക്കെ വേണോ അതൊക്കെ പഠിച്ച് അവതരിപ്പിച്ച് വന്നൊരു വ്യക്തിയാണ്. ബാംഗ്ലൂരിൽ പോയി ഡോക്ടർ വസന്ത് കിരൺ സാറിൻ്റെ അടുത്ത് പോയി, പിന്നീട് ഗീത ചേച്ചിയും ഞാനും കൂടി ഡോക്ടർ പി രമാദേവി ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് കലാപങ്ങൾ, കുച്ചിപ്പുടിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കലാപങ്ങൾ പഠിക്കാനായിട്ട് പോയി, അത് അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നു. പല പല വേദികളിലായിട്ട് കുച്ചിപ്പുടി അവതരിപ്പിച്ചു പോകുന്ന ഒരു കലാകാരി എന്ന നിലയ്ക്ക് ഞാൻ മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്, 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് ലെവലിൽ കുച്ചിപ്പുടിക്ക് ബി ഗ്രേഡായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. പക്ഷേ അവിടെ നിന്ന് നേരത്തെ മാഷ് സൂചിപ്പിച്ചു, നമ്മുടെ ഒരു പ്രയത്നം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഹ്യൂജാണ്. നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ നയിക്കുന്ന രീതിയും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുച്ചിപ്പുടിയിൽ ബി ഗ്രേഡ് നേടിയ എനിക്ക്
ഇന്നിപ്പോൾ ഞാൻ കുച്ചിപ്പുടി മാത്രമേ ചെയ്യണുള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ല. ഞാൻ വലിയ കൊമ്പത്തെത്തി അങ്ങനെയൊന്നുമല്ല, അവകാശവാദം ഒന്നുമല്ല. എങ്കിലും കൂടി അതിൽ മാത്രം നിലനിന്നുകൊണ്ട് അത്യാവശ്യം തിരക്കേടില്ലാതെ ജനങ്ങളെ ആസ്വദിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു അഭിമാന നിമിഷമായിട്ട് ആലോചിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും പരിചയതയായ ഒരു നർത്തകി, എപ്പോഴും നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതുകൊണ്ടാണ് ഒരു അനുഭവം പറയാണ് കേട്ടോ. വളരെ പരിചിതയായ നർത്തകി, ഹൈലി പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്, മലയാളിയാണ്. മാഷ നേരത്തെ പറഞ്ഞ പോലെ പേര് പറയുന്നില്ല. ഒരിക്കൽ ഞാൻ അവരെ കാണാനിടയായി. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ കോമ്പറ്റീഷൻ കാലഘട്ടത്തിലൂടെ എല്ലാം കടന്നു വന്ന് മത്സരങ്ങളിലെല്ലാം വിജയിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. ആ സമയത്ത് അവർ ഇവിടുത്തെ ഒരു ഗുരുവിൽ നിന്ന് മാറി മറ്റൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് പഠിക്കാൻ പോയ സമയമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി